ഹേ ഹലോ, നമ്മളിന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോക്ലേറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു ഹാമ്പർ പോലെ നമ്മൾക്ക് എങ്ങനെ ചോക്ലേറ്റ് സെറ്റാക്കി കൊടുക്കാം, പല ചോക്ലേറ്റ് വെച്ച് അല്ലെങ്കിൽ സെയിം ചോക്ലേറ്റ് വെച്ച് എങ്ങനെ സെറ്റാക്കി കൊടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ പല ചോക്ലേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഹാമ്പർ കേക്കിൻ്റെ ബോർഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ കേക്കൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ല തുടച്ചിട്ട് എടുത്തു വെച്ചാൽ മതി, കംപ്ലൈൻ്റ് ഒന്നും വരില്ല. ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസാക്കാം. പിന്നെ ഞാൻ സഫാരിൻ്റെ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റാപ്പിംഗ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. റാപ്പിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റിക്കർ ടൈപ്പാണ്. നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്തൊരു വർക്ക് കിട്ടുകയാണെങ്കിലും അത് നമ്മൾ ഒന്നോ അതിലധികം പ്രാവശ്യം നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ അതേപോലെ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിങ് എണ്ണയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ഒന്നിലാണ് നിർത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ ഈ ഒരു ടൈപ്പാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫുള്ള് നമ്മൾ അത് തന്നെയാണ് ആഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു ഭംഗി തോന്നുക, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. പിന്നെ ഞാനത് സെൻട്രൽക്കാക്കി കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിൽ വീണ്ടും ചോക്ലേറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തതിൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ഞാൻ ഈ ഒരു ചോക്ലേറ്റും കൂടെ നമ്മൾ വേറെ ഒരു ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അത് സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നിയപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് വേറൊരു ചോക്ലേറ്റും കൂടിയും നമ്മളൊരു ഡാർക്ക് ചോക്ലേറ്റും കൂടി ആഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നാമത്തെ മെത്തേഡാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു ചോക്ലേറ്റ് വെച്ചു, പിന്നെ രണ്ട് ചോക്ലേറ്റ് വെച്ചു, പിന്നെ മൂന്ന് ചോക്ലേറ്റ് വെച്ചു. ഇതൊക്കെ നമ്മൾ ആ ഒരു ബോർഡിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നെ നമ്മൾക്കത് റാപ്പ് ചെയ്തെടുക്കാം. എങ്ങനെയും നിങ്ങൾക്ക് റാപ്പ് ചെയ്തെടുക്കുക, വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്തിട്ട് റിബൺ മാത്രം വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ യൂസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്നും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ പ്രോസസ്സിംഗ് ആണ് എങ്ങനെയാണ് സെറ്റാക്കേണ്ടതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട് ലാസ്റ്റാണല്ലോ നമ്മൾ കൺഫേം ആയതിന് ശേഷമാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു.
ഫൈനൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൂന്ന് ചോക്ലേറ്റാണ് വന്നിട്ടുള്ളത്, ഫ്ലവർ ആഡ് ആക്കിയിട്ടില്ല. ഫ്ലവർ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന ടൈമിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ പോലെ, അപ്പോൾ ഞാനത് വെച്ചിട്ടില്ല. ഇത് പിന്നെ ഞാൻ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിയണില്ല, കാരണം അത് നമുക്ക് പൊതിയുമ്പോൾ അത്രത്തോളം ഒരു ഫിനിഷിങ് കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നെറ്റ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കൂടി കമൻറ്റ് ഇടുക. എങ്ങനത്തെ ട്യൂട്ടോറിയലാണ് വേണ്ടത്? എഡിറ്റിംഗ് ആണോ, അതേപോലെ മേക്കിംഗ് വീഡിയോസ് ആണോ, സേവ് ദ ഡേറ്റ് വീഡിയോസ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങളൊന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ആക്കാം. അപ്പം ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.